എച്ച് ഡി എം എൽ യൂസ് ചെയ്ത് വെബ് പേജസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഫസ്റ്റ് ക്ലാസ് ആണിത് നമുക്ക് തുടങ്ങാം എച്ച് ടി എം എൽ കമാൻഡ്സും വെബ് പേജിൽ ഡിസ്പ്ലേ ആകേണ്ട ടെക്സ്റ്റും ടൈപ്പ് ചെയ്യാനായിട്ട് ഒരു ടെക്സ്റ്റ് എഡിറ്ററിൻ്റെ ആവശ്യമുണ്ട് അതുകൊണ്ട് നോട്ട് പാഡ് ഓപ്പൺ ആക്കാം ഇനി എച്ച് ടി എം എൽ എലമെൻറ്റ്സ് ടൈപ്പ് ചെയ്ത് തുടങ്ങാം ഏതൊരു എച്ച് ഡി എം എൽ ഡോക്യുമെൻറ്റിനും മൂന്ന് എലമെൻറ്റ്സ് ഉണ്ടാവും അതിലാദ്യത്തെ എലമെൻറ്റ് എച്ച് ടി എം എൽ എലമെൻറ്റ് ടാ ക്ലോസിങ് ടാഗിനും ഇടയിലായിരിക്കും മറ്റ് ടാഗുകൾ എല്ലാം തന്നെ വരുന്നത് ഇനി നെക്സ്റ്റ് എലമെന്റ് ഹെഡ് എലമെന്റ് തേർഡ് വൺ ബോഡി എലമെന്റ് ഇതാണ് മൂന്ന് എലമെൻറ്റ്സ് ഇനി പഠിക്കാൻ വേണ്ടി നമുക്കൊരു സാമ്പിൾ വെബ് പേജ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം ഹെഡ് എലമെൻറ്റിനുള്ളിൽ ടൈറ്റിൽ ടാഗ് കാണിക്കാം ടൈറ്റിൽ ഓഫ് ദ ഡോക്യുമെൻ്റ് എന്ന് ടൈറ്റിൽ ടാക്സിൻ്റെ ഉള്ളിൽ ഞാൻ കൊടുത്തു ഇവിടെ ഞാൻ എന്താണോ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് അതെൻ്റെ വെബ് പേജിൽ ഡിസ്പ്ലേ ആവില്ല പകരം എൻ്റെ ബ്രൗസർ വിൻഡോയുടെ ടൈറ്റിൽ ബാഗിലായിരിക്കും അത് കാണിക്കുന്നത് അത് ഓർത്ത് വെക്കുക ഇനി ബോഡി സെക്ഷൻ ബോഡി ടാക്സിനുള്ളിൽ ഞാൻ എന്താണോ കൊടുക്കുന്നത് അതായിരിക്കും എൻ്റെ വെബ് പേജിൻ്റെ കണ്ടൻ്റായിട്ട് വരുന്നത് അതുമാത്രമേ ഞാൻ ഡിസ്പ്ലേ ആവത്തുള്ളൂ സോ ഞാൻ ടൈപ്പ് ചെയ്യാണ് ഓപ്പൺ ചെയ്ത എല്ലാ ടാക്സും ഞാൻ ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് സേവ് ചെയ്യാം ഫയൽ സേവ് ലൊക്കേഷൻ ചൂസ് ചെയ്യുക എച്ച് ടി എം എന്ന് പറഞ്ഞൊരു ഫോൾഡൊക്കെ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിലേക്കാണ് ഞാൻ സേവ് ചെയ്യാൻ പോകുന്നത് ഇനി ഫയൽ നെയിം കൊടുക്കുക ഞാൻ ഫയൽ നെയിം കൊടുത്തു ഈ ഫയലിന് ഒരു എക്സ്റ്റൻഷൻ വേണം എച്ച് ടി എം എൽ എന്നോ എച്ച് ടി എം എന്നോ നിങ്ങൾക്ക് എക്സ്റ്റൻഷൻ കൊടുക്കാം ഇനി സേവ് ചെയ്യുക ബ്രൗസർ വിൻഡോയിൽ ഇതെങ്ങനെയാണ് ഡിസ്പ്ലേ ആകുന്നതെന്ന് നോക്കാം ഞാൻ എവിടെയാണോ ഫയൽ സേവ് ചെയ്തത് ആ ലൊക്കേഷനിൽ പോയി എച്ച് ടി എം എൽ ഡോക്യുമെൻറ്റ് ഓപ്പൺ ആക്കി നോക്കുക ഞാൻ എന്താണോ ബോഡി സെക്ഷനിൽ കൊടുത്തത് അതിവിടെ ടൈപ്പായി വന്നിട്ടുണ്ട് ദിസ് ഈസ് എ സാമ്പിൾ വെബ് പേജ് ടു ലേൺ എച്ച് ടി എം എൽ ടൈറ്റില ഞാൻ കൊടുത്തത് ടൈറ്റിൽ ഓഫ് ദ ഡോക്യുമെൻ്റ് എന്നായിരുന്നു അത് ബ്രൗസറിൻ്റെ ടൈറ്റിൽ ബാഗിൽ വന്നിട്ടുണ്ട് എച്ച് ടി എം യൂസ് ചെയ്ത എങ്ങനെയാണ് ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുന്നത് അതെങ്ങനെയാണ് ബ്രൗസുകൾ വ്യൂ ചെയ്യുന്നതെന്ന് ഇന്ന് നമ്മൾ പഠിച്ചു അത്യാവശ്യം കുറച്ച് ടാഗ്സ് ആട്രിബ്യൂട്ട്സ് ആട്രിബ്യൂട്ട്സൊക്കെ മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മുടെ ഈ വെബ് പേജ് നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആക്കാം അത് ഇനിയുള്ള ക്ലാസ്സുകളിൽ പഠിക്കാം താങ്ക്